ഹലോ എവരിബഡി, എല്ലാവർക്കും ഞാൻ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു വിഭവമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ നമ്മുടെ കയ്യിൽ സാധനങ്ങളൊക്കെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ കയ്യിലുള്ള ഒരു വസ്തു വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് പച്ചമുളക് തോരൻ. ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, നല്ല ചെറുതായിട്ട് എറിയണം. പിന്നെ നമുക്ക് വേണ്ടുന്നത് പുളിഞ്ചിക്ക, അല്ലെങ്കിൽ ഇരുമ്പൻ പുളി, ചീമപ്പുളി എന്നൊക്കെ നമ്മൾ ഇതിനെ പറയും. ഓരോ സ്ഥലത്ത് പല പേരാണ്. അത് ചെറുതായി അരിഞ്ഞ് വെച്ചൊരു നാലെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നീട് മീഡിയം സൈസ് ഒരു മൂന്ന് സവാള ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങാപ്പീര, ഞാനൊരു അരമുറി തേങ്ങയുടെ പീര വലുതാണ് എടുത്തിരിക്കുന്നത്, അത് എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇരുമ്പപ്പുളി ഇല്ലെങ്കിൽ നമുക്ക് വാളം പുളി ചെറിയൊരു കഷ്ണം പിഴിഞ്ഞൊഴിച്ചാൽ മതി. അപ്പോൾ ആ എരിവ് ബാലൻസ് ചെയ്ത് പോകുള്ളൂ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് സവാള ഒരു പാത്രത്തിലേക്ക് ഇടാം. അതോടൊപ്പം തന്നെ പച്ചമുളക്, പുളിഞ്ചിക്ക, പിന്നീട് ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ. ആവശ്യത്തിന് ഉപ്പ്. ഇപ്പൊ നമുക്ക് ഇതൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്തൊന്ന് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിക്കണം, തിരുമ്പി യോജിപ്പിക്കണം. ഞാനിത് നന്നായിട്ട് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തോരന് കടുക് പൊട്ടിക്കാൻ ആവശ്യമായ സാധനങ്ങൾ. ആവശ്യത്തിന് കടുക്, രണ്ട് വറ്റില മുളക്, കുറച്ച് കറിവേപ്പില, നമ്മുടെ ആവശ്യത്തിന് ഓയിൽ. അപ്പം ഞാനിതിലേക്ക് ഒരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കടുകും വറ്റിലമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം, വറ്റിലമുളക്, കറിവേപ്പില. ഇതെല്ലാം പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തോരൻ ഇടാം. അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിക്കും. ഇത് വെന്ത് വരുമ്പോൾ ഇതിൽ കൂടി ആവി വരും. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തായിരുന്നു. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇത് വേവിച്ചെടുത്തത്. നമ്മുടെ പച്ചമുളക് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റും, കാരണം പച്ചമുളക് ഇല്ലാത്ത വീടില്ല. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അപ്പോൾ വീണ്ടും അടുത്ത ഡിഷുമായി കാണുന്നവരെ ബൈ, ടേക്ക് കെയർ. ആ വാണിക്കോ.